Hello dear friends welcome back our channel ഇന്ന് ഞാനിവിടെ കുറച്ച് ഫാഷൻ ഐഡിയാസാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തി തരാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് രണ്ട് പാർട്ടി ഡ്രസ്സുകളാണ് കേട്ടോ ഞാൻ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള രണ്ട് പാർട്ടി ഡ്രസ്സുകളാണിത് അപ്പോൾ ഈ രണ്ട് ഡ്രസ്സും ഡിസൈൻ ചെയ്തതിൻ്റെ പിന്നിൽ വേറെ ഒരു ഉദ്ദേശം കൂടിയുണ്ട് അതെന്താണെന്ന് ഞാൻ വൈകാതെ തന്നെ പറഞ്ഞുതരാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു വൈറ്റ് ഡ്രസ്സിനെ ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം എൻ്റെ വീഡിയോ തുടർച്ചയായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ഒരു വൈറ്റ് ഡ്രസ്സ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വൈറ്റ് ഡ്രസ്സിൻ്റെ മുഴുവൻ വിശദീകരണം കൊടുത്തിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ പോയി കണ്ടാൽ നിങ്ങൾക്കിതിൻ്റെ ഡിസൈനിങ്ങും അതുപോലെ തന്നെ ഈ ബീഡ്സ് അറ്റാച്ച്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളതും എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ വീഡിയോ കാണേണ്ടവർ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം അത് പോയി കണ്ടു നോക്കുക ഇതൊരു റയോൺ ക്ലോത്താണ് അതുകൊണ്ട് തന്നെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ചുരിദാർ ടോപ്പാണിത് പിന്നെ ഇതൊരു ലോങ് ടോപ്പാണ് പലാസ പാൻ്റൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ലോങ്ങ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൊരു ടോപ്പാണിത് ഫുൾ സ്ലീവ് ഫുൾ സ്ലീവ് അല്ല ത്രീ ഫോർത്ത് സ്ലീവാണ് കൊടുത്തിട്ടുള്ളത് റൗണ്ട് നെക്കാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ വിശദാംശങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ആ വീഡിയോ നോക്കുക പിന്നെ അടുത്തൊരു ടോപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ടോപ്പാണ് കേട്ടോ ഇതൊരു ഡാർക്ക് ഗ്രേ കളറ് ടോപ്പാണ് ഇതും അതുപോലെ തന്നെ ലോങ് ആയിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു ടോപ്പാണ് ഈ ഒരു ടോപ്പിൻ്റെ വീഡിയോ ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ ഇത് ഞാൻ പെട്ടെന്ന് തന്നെ പെരുന്നാളിൻ്റെ തലേന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു ക്ലോത്ത് എന്ന് പറയുന്നത് ഒരു സിൽക്കി ക്ലോത്താണ് അതുപോലെ തന്നെ സ്ലീവിൻ്റെ മുകളിലായിട്ട് ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഈ ഒരു നെറ്റ് ഒരു നെറ്റ് ക്ലോത്ത് വാങ്ങിയിട്ടാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഇതും വളരെ ചുരുങ്ങിയ ചിലവിലും ഞാൻ ചെയ്തെടുത്തിട്ടുള്ള ഒരു ചുരിദാർ ടോപ്പാണ് അര മീറ്റർ ഈ ഒരു വർക്ക് ക്ലോത്ത് മാത്രമാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് വർക്ക് നെറ്റ് അര മീറ്റർ മാത്രം വാങ്ങിച്ചിട്ട് രണ്ട് സ്ലീവിനും പിന്നെ ചെസ്റ്റിൻ്റെ കുറച്ച് ഭാഗത്തായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഈ ഒരു സിൽക്കി ക്ലോത്തിനും വലിയ റേറ്റ് വരുന്നതല്ല അത്യാവശ്യം ഒരു അറുപത് എഴുപത് മീറ്ററിനും ആ ഒരു റേറ്റിൽ വരുന്നൊരു ക്ലോത്താണ് അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു രണ്ട് ടോപ്പുകളാണ് കേട്ടോ ഇത് രണ്ടും ചുരുങ്ങിയ ചിലകില് ഞാൻ ഡിസൈൻ ചെയ്തിട്ടുള്ള രണ്ട് ചുരിദാർ ടോപ്പുകളാണ് അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം ഈ രണ്ട് ചുരിദാർ ടോപ്പും ഞാൻ എങ്ങനെയാണ് ഡ്രസ്സിങ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അതിലാണ് നമ്മുടെ കാര്യം കിടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് ഡ്രസ്സിനും നമുക്ക് ഏത് കളറും മാച്ചായിട്ട് ധരിക്കാൻ പറ്റും എന്നുള്ളതാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ അങ്ങനെയാണല്ലോ ബ്ലാക്കിന് ഏത് കളർ ഷോൾ ആയാലും ആയാലും മാച്ച് ചെയ്യിക്കാൻ പറ്റും അതുപോലെ തന്നെ വൈറ്റിനും ഒരുവിധം എല്ലാ കളറും നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്ന രണ്ട് കളറുകളാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു പലാസോ പാൻറ്റ് നിങ്ങൾ നോക്കുക ഇതും ഞാൻ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പലാസോ പാൻ്റ് തന്നെയാണ് അപ്പോ ഈ ഒരു ഗ്രേയുമായിട്ട് നല്ല മാച്ചായി നിൽക്കുന്ന ഒരു പാൻറ്റാണിത് ഈ ഒരു പാൻറിന് ഞാൻ മിറർ വർക്കൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഇതിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കാണേണ്ടവര് പോയി കണ്ടു നോക്കുക നല്ല പാർട്ടി പലാസോ ആണ് അപ്പോ ഇതായി ഒരു ഗ്രേ കളർ ടോപ്പ് കണ്ടോ അപ്പം ഈയൊരു ടോപ്പുമായിട്ട് ഈ ഒരു പാൻറ്റ് നല്ല മാച്ചായിട്ട് വരുന്നുണ്ട് നല്ലൊരു ഹെവി വർക്കുള്ള ഷോളും കൂടെ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഒരു പാർട്ടി ലുക്കിൽ തന്നെ ഡ്രസ്സിങ് ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ ചിലവിന് നമുക്ക് അടിപൊളിയായിട്ട് പാർട്ടി ഡ്രസ്സ് ഇട്ട് നടക്കാൻ പറ്റും അതും ഡ്രസ്സിൻ്റെ മോഡലുകൾ ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് നമുക്ക് ധരിക്കാൻ പറ്റും ഇപ്പോൾ ഞാനൊരു ആയിട്ട് മാത്രം കാണിച്ചതാണ് ഈ ഒരു പാൻറ്റ് എന്നുള്ളത് ഈയൊരു പാൻ്റല്ലാം നമുക്ക് ഇതിന് മാച്ച് ചെയ്യുന്ന ഏതൊരു കളർ യൂസ് ചെയ്തിട്ടും പാൻറ്റും ഷോളിൻ്റെയും കളർ മാറ്റിയാൽ മതി ടോപ്പ് ഈ ഒരു ടോപ്പ് മാത്രം യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് പല വെറൈറ്റി മോഡല് ഈ രണ്ട് ഡ്രസ്സിനെ ധരിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് അപ്പോൾ വൈറ്റുമായിട്ടും ഈ ഒരു കോമ്പിനേഷൻ വരുന്നത് നിങ്ങൾ നോക്കുക കണ്ടോ നല്ല മാച്ചായിട്ട് വരുന്നുണ്ട് ഒരു പക്ഷേ ഗ്രേക്കാളും വൈറ്റ് വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷൻ അടിപൊളിയാണ് അതുപോലെ തന്നെ വൈറ്റ് ഏതൊരു കളറിനോടും മാച്ച് ചെയ്യുന്നൊരു കളറാണ് വൈറ്റ് എന്നുള്ളത് ശരിക്കും ഞാൻ ഈ ഒരു പാൻ്റല്ലാം വൈറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് വൈറ്റിന് വേണ്ടിയിട്ട് ഞാൻ നല്ലൊരു ഗ്രീൻ കളർ വാങ്ങിച്ചിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇതാ ഈ ഒരു പാൻറ്റാണ് ഞാൻ ഈ ഒരു വൈറ്റ് ടോപ്പിന് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ളത് എങ്ങനെയാണ് ഞാൻ ഇതുവരെ ധരിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പലാസോ പാൻറ്റ് റെഡ് പലാസോ പാൻറ് ഞാൻ ഈ അടുത്താണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഇനി അതുമായിട്ടൊന്ന് ഡ്രസ്സ് ചെയ്ത് നോക്കണം ഇപ്പോൾ കണ്ടോ ഈ ഒരു ഗ്രീൻ കളറുമായിട്ട് നമ്മുടെ വൈറ്റ് നല്ല മാച്ച് അല്ലേ ഈയൊരു ഡ്രസ്സിന് നമ്മളൊരു പാർട്ടി ഷോൾ കൂടെ കൂടെയിട്ടാൽ അടിപൊളിയായിട്ടുണ്ടാവും ഹെവി വർക്കുള്ള ഷോള് ഈ ഒരു ഷോൾ എന്ന് പറയുന്നത് ഞാൻ ഹെവി വർക്കുള്ള ഷോൾ എനിക്ക് സെയിം കളറിൽ കിട്ടിയില്ല അപ്പം ഞാനൊരു പ്ലെയിൻ ഷോളിൽ ഇങ്ങനെ ബീഡ്സ് വെച്ചിട്ട് ഒന്ന് അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ് അതെനിക്ക് അത്രത്തോളം ഇഷ്ടമായിട്ടില്ല ഹെവി വർക്കുള്ള ഷോൾ ആണെങ്കിൽ അടിപൊളിയായിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ചുരുങ്ങിയ ചിലയിൽ തന്നെ അടിപൊളിയായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ പാർട്ടി ഡ്രസ്സിൽ തന്നെ പല പല ചേഞ്ച് കിട്ടിയിട്ട് നമുക്ക് വെറൈറ്റി ആവാനും പറ്റും അപ്പം ഇങ്ങനെയൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം അടുത്തൊരു വീഡിയോയുമായി കാണുമരേക്കും ബൈ